അപ്പം നമ്മളിവിടെ നിന്ന് കാലി തൂക്കിയിട്ട് ഈ ലോഡ് കയറ്റിയിട്ടും വന്ന് ലോഡ് വണ്ടിയും വന്ന് തൂക്കണം. നമ്മളവിടെ 250 രൂപയാ, 250-300 രൂപയൊക്കെ. അപ്പം പശിക്കിതാ ഹോട്ടലേ. ഓക്കെ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടെന്ന്. അങ്ങനെ പോയി ഇഡ്ഡലി സാപ്പിടുവോ? അതെ, ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പഴാ കാളവണ്ടി കാണുന്നല്ലേ. ആ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഇതേ മണലാ, മണല്. ആ അതല്ലേ, അതിൽ നിന്ന് മണൽ വാരിക്കൊണ്ട് വരുന്ന. അതെ, ആ അങ്ങോട്ട് ബൈക്ക് പിടിക്കണം. കയറ്റുന്ന സ്ഥലമൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഏതാ വലിയ ഊടുവഴി ഒന്നുമില്ല, ഒറ്റ വഴി കുറച്ച് വന്നാൽ മതിയായിരുന്നു. നോക്കിയിട്ട് ഫുള്ള് റൈറ്റ് പിടിച്ച് പോട്ടെ, ഇച്ചിരി റൈറ്റ് പിടിച്ച് പോട്ടെ. നേരെ 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 നേരെയാക്ക്. ആ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ നമ്മള് ലോഡ് കയറ്റുന്ന സ്ഥലത്തെത്തി. അപ്പം ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ വ്യത്യസ്തമായ ലോഡായിരിക്കും. അപ്പം ഇതാണതേ, ഈ സാധനമാണ് നമ്മുടെ ഇത്തവണത്തെ ലോഡ്. ഉണ്ടോ? എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ ചൂലെടുക്കുമ്പോൾ എല്ലാം ഓർമ്മ വരും കേട്ടോ. അത് തന്നെയല്ലേ കേട്ടോ, ഈ ഇരിക്കുന്ന മൊത്തമാ. ആ ഇത് തന്നെയല്ല, അതെനിക്കും അറിയാം. ഇത് ബണ്ടിലായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് വേറെ. ആ ഇരിക്കുന്ന നമുക്ക് കൊണ്ടുപോകാനുള്ള ബണ്ടിൽ അതുണ്ട്, പ്ലാസ്റ്റിക് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ അടുക്കിയിട്ട് അങ്ങനെ കെട്ടു, പ്ലാസ്റ്റിക്കിനകത്തോട്ട് കെട്ടി കഴിയുന്നത് ഓരോരോ ബണ്ടിലാക്കി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചേക്കുന്നുണ്ട്, അടുക്കി വെച്ചേക്കുന്നത്. അപ്പം ഈ ട്രിപ്പത്തെ നമ്മുടെ ലോഡെന്ന് പറയുന്നത് ഒരു ലോഡ് ചൂലാണ്. ഒരു ലോഡ് ചൂലുമായിട്ടായിരിക്കും നമ്മുടെ വിളക്കുമാർ. അതെ, വിളക്കുമാറുമായിട്ടായിരിക്കും യാത്ര. അല്ലെങ്കിൽ പിന്നെ ജാഡു എന്ന് വേണേലും പറയാം. ആ ജാഡു, ജാഡുവൊക്കെ എനിക്കറിയാം. ആ അപ്പോഴേ പെട്ടെന്ന് സൈഡ് റീപ്പർ അഴിച്ചു കൊടുക്കുക, പണിയായല്ലോ. ആ അത് ഇച്ചിരി സൈഡിലേക്ക് തള്ളി വെച്ചാൽ ഇവർ അടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് കയറുകയല്ല. അപ്പം ഇത് അഴിച്ചു വെച്ചിട്ട് വേണം ഇനി കാപ്പ് കുടിക്കാൻ പോകാം. അതെ അതെ, അഴിച്ചു വെച്ചാൽ അവരെ ലോഡ് ചെയ്തോളും. അതെ, താമസിച്ചു പോയെന്നാണ് പറഞ്ഞത്, നമ്മളിച്ചിരി താമസിക്കുകയും ചെയ്തു. പെട്ടെന്നായിരിക്കും, എന്നിട്ട് പോയി എല്ലാം കഴിക്കാം. മോദിനൊരു സ്പാനറൊക്കെ എടുത്തോണ്ട് വരാൻ. വേണ്ട വേണ്ട, അതൊക്കെ നിങ്ങൾ പണി അഴിച്ചോ. എന്നാ വണ്ടിക്കകത്ത് കുറച്ച് നട്ട്സൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്തോണ്ട് വരാം. അതും വേണ്ട, ഇനിയും പോയി എല്ലാം കഴിക്കാം. ഇവിടെയുള്ള ഇഡ്ഡലിയൊക്കെ കിട്ടും, അപ്പോൾ എല്ലാം കഴിച്ചിട്ട് വരാം. നട്ട്സൊന്നും കഴിക്കണ്ട, ഇനിയിപ്പോൾ ആ രണ്ട് റീപ്പറോട് അഴിച്ചാൽ പോരെ. ഞാൻ ഓർത്തേ വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് പോയി കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നൊന്ന് ഉറങ്ങാമല്ലോ. അല്ല, കാപ്പുപൊടി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങാം. ഇത് അഴിച്ചു കൊടുത്താൽ അവർ ലോഡ് കയറ്റിക്കോളും. അന്നേരത്തേനെ ഇന്ന് ഉച്ചയാവുന്നു. അല്ലെന്ന്, ഇത് അഴിച്ചു കൊടുത്താൽ അവർ ലോഡ് കയറ്റിക്കോളും. ഇത് ഈ ഇതായതുകൊണ്ട് ഒത്തിരി താമസിക്കുമെന്നാണ് പറഞ്ഞല്ലേ ലോഡ് കയറ്റാൻ. ആട്ടെ ആട്ടെ, എന്നും ഞങ്ങളല്ലേ അഴിക്കുന്നത്, ഇന്നും കുറച്ചൊക്കെ അഴിച്ചു. രണ്ട് ഡ്രൈവർമാരുള്ള വണ്ടിയല്ലേ, ക്യാമറമാൻ ഇതിനകത്ത് അഴിക്കാനൊന്നും കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ക്യാമറമാൻ മാത്രമല്ല, അപ്പം അഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാ ക്യാമറമാൻ മാത്രമല്ലെന്ന് പറഞ്ഞാൽ ഓണറും കൂടാ വണ്ടിയുടെ. അപ്പം ഓണർമാരെ കൊണ്ട് വണ്ടികളൊന്നും വന്നാൽ ആരും ഒന്നും ചെയ്യത്തൊന്നുമില്ല. ആ അപ്പം ഞാനോ, ഞാൻ മെയിൻ ഡ്രൈവർ മാത്രമൊന്നുമല്ല, ഞാനും ഓണറൊക്കെ തന്നെ. അതെങ്ങനെ ഓണറാന്ന്? ആ അപ്പം നമ്മുടെ റീപ്പർ അഴിച്ചിട്ട് ഇതുണ്ട്, ആ സൈഡ് ബോഡിയെ വെച്ച് അതിങ്ങനെ കെട്ടി വെക്കും. ഇതുപോലെ വേറെ എന്തെങ്കിലും ലോഡ് അത് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ അട്ടിയൊന്നും തള്ളത്തില്ലാത്ത പോലെ നമ്മൾ ഇന്നാൾ കയറ്റി പോലുള്ള ലോഡുകളാണ്, അന്നേരം വീണ്ടും ഇതുപോലെ തന്നെ പിടിപ്പിക്കും, വീണ്ടും പണിയണം. ആ അപ്പം ഇതിനെ അഴിച്ചാൽ എന്നാന്ന് ചോദിച്ചാൽ ആ ബണ്ടിൽ ഇച്ചിരി വെളിയിലേക്ക് ശകലം തള്ളി വെച്ച് ഇവർ കയറ്റും, ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഭയങ്കര പൊക്കം വരും. അകത്ത് കുറച്ചേ സാധനങ്ങൾ കൊള്ളുകയുള്ളല്ലോ, വെയിറ്റ് കുറവുള്ള സാധനങ്ങളല്ലേ. അതുകൊണ്ടാണ് ഇതേ നല്ലൊരു തെങ്ങും തോപ്പാലെ. അപ്പം ഇതേലേ ഓലയായിരിക്കും ഇതെല്ലാം. ഇതേലെ തന്നെ ഒന്നുമല്ല, ഇവർ വെളിയിൽ നിന്ന് കൊണ്ടിരുന്നതും കൂടെ ആണോ? ഇതേ ഈ അഴിച്ചെടുത്ത് വെക്കുന്ന സാധനം അതേപോലെ തന്നെ വേറെ അവിടെ തന്നെ പിടിപ്പിക്കണം, ഇല്ലെങ്കിൽ വോൾട്ട് കയറുകയല്ലോ കേട്ടോ, ഹോളൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഓർത്തോണം രണ്ടുപേരും. ഫസ്റ്റ് സെക്കൻഡ്. ആ ഇതുണ്ട്, ഈ ഒമിനിയയിലൊക്കെ ചൂല് കൊണ്ടുവന്നേക്കുന്നത് വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ? ആയിരിക്കും. ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ലോഡ് കയറ്റി അങ്ങ് പോകും. ഇവിടെ കൊണ്ടുവന്ന് വേറെ എന്താ പരിപാടികളുണ്ട്? ഇത് ഈ ഐറ്റം ഒക്കെ തരംതിരിക്കുന്നുണ്ട് നീളം അനുസരിച്ച്.
അത് കാണിക്കാം. ലോഡ് കയറ്റാനായിട്ടേ അവര് ഗോവണിയൊക്കെ ഇതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കയറിയിട്ടും കാര്യമില്ല, എനിക്ക് വെയിറ്റ് ഒന്നുമില്ല. ഇവിടെ നിൽക്കുന്നതിൽ അണ്ണന്മാരെ നമുക്ക് വിളിച്ചു കയറ്റാം. അതെ, എന്നാ പോയി എല്ലാം കഴിച്ചിട്ട് വരാം പിന്നെ. അതെ അതെ, ദോശയും പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. പൊറോട്ട പറഞ്ഞു, അവൻ ദോശയും പറഞ്ഞു. സാമ്പാറൊന്നും മേടിച്ചില്ല, ചട്നിയാണ് മേടിച്ചത്. നമ്മൾ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. നമ്മുടെ കുറച്ച് ലോഡ് കയറ്റിയിട്ടുണ്ട്. ഇച്ചിരി ഹൈറ്റ് വരുമെന്ന് തോന്നുന്നല്ലേ. അതിന് വെയിറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ പൊക്കം വരുമെന്ന് അവർ പറയുന്നത്. അതൊക്കെയാലും കയറ്റി നോക്കാം. അതെ, അതുകൊണ്ട് ഇവർ ചൂല് തൂക്കി എടുക്കുന്നതല്ലേ. എടുക്കുന്നതും കൊടുക്കുന്നതും അതെ തോന്നുന്നു. ഇങ്ങനെ ഓരോ ബണ്ടിലായിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് കയറ്റുന്നത്. ഈ പഴുതായിട്ട് മൂടിയിട്ടിരിക്കുന്ന മുഴുവൻ ചൂല, വെയിലും മഴയൊക്കെ കൊള്ളാതെ ഇതല്ലാതെ ആ സൈഡിലൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞേ ബണ്ടിലാക്കി വെച്ചേക്കുന്ന ഇത് അതൊക്കെ. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കയറ് കയറ്റാൻ വന്നപ്പോഴേ അവിടെ ഇങ്ങനെ വിളക്കുമാറിരിക്കുന്ന കണ്ടായിരുന്നല്ലോ. അന്നേരം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഉടനെ തന്നെ നമുക്കിത് ലോഡ് കയറ്റാൻ പറ്റുമെന്ന്. ഇതുകൊണ്ട് ഇത് ഓരോരുത്തർ വണ്ടിയെ കൊണ്ടുവരുന്ന, അപ്പോൾ കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ട് തൂക്കേ ഇത് ഇവിടെ ഇറക്കുന്നത്. നമ്മുടെ ഗോ അവിടെ പോയിട്ട് തെങ്ങിനെക്കുറിച്ച് പഠിക്കുകയാന്ന് തോന്നുന്നു. അല്ല, കരിക്കും ഉണ്ടോയെന്ന് നോക്കുകയാണോ? ഇനി കരിക്കുമെല്ലാം ഉണ്ടോ എന്ന് നോക്കുകയാണോ? ഈ തെങ്ങുണ്ട്, ഇതിനൊരു വ്യത്യാസമില്ല അല്ലേ? അത് വ്യത്യാസമുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ പറഞ്ഞേ, പന പോലെ നിൽക്കുന്നു, പനയുടെ ഇതോട് പോലെ. മിക്ക തെങ്ങേലും ഉണ്ട് കേടുണ്ടായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. മിക്ക തെങ്ങേലും ആ തകിടടിച്ച് വെച്ചേക്കുന്നുണ്ട്. അതെ, വേറെ ആരും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് ഈ ഏതാണ്ട് മരുന്നടിക്കുന്ന ഈ ഇത് തുളച്ച് കൊടുക്കുന്ന കരിക്കിന് വേണ്ടിയിട്ട് ആ സംഭവം അതാ. അതാണ്ട് മരുന്നോ കരിക്ക ഇതിനകത്ത് എന്തോ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി, കൂടുതൽ വിളവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്, കറക്റ്റ് അറിയത്തില്ല കേട്ടോ. എല്ലാ തെങ്ങിൻ്റെയും ചോട്ടി കിടക്കുന്നുണ്ട്, പൈപ്പ് വിട്ടിട്ടുണ്ട്, ഇതിനെല്ലാം ചോട്ടി വളം ഇട്ടേക്കുന്നതിൻ്റെ നല്ല നല്ല നനച്ചു കൊടുക്കുന്നുണ്ട്. തെങ്ങ് നിൽക്കുന്നത് എന്തോരം ചൂല അല്ലേ ഇരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ചൂല ഒന്നിച്ച് കാണുന്നത്. ഇതെല്ലാം ഇനി തരം തിരിച്ച് ബണ്ടിലാക്കാനുള്ള. അവർ പറഞ്ഞു ചൂലിൻ്റെ നല്ലൊരു മാർക്കറ്റാണ് കേരളം. ആണെന്നോ? ആ, അവരെന്നോട് പറഞ്ഞു. ആ, നമുക്ക് രാവിലെ ആയിട്ട് മിറ്റം തോക്കത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ. കേരളത്തിലുള്ള പോലെ മിറ്റം വേറൊരിടത്തും കാണുകയില്ല. വീടുകൾക്ക് മിറ്റം ഉള്ളത് വേറൊരു സ്റ്റേറ്റിലും ഇല്ല. നമുക്ക് തന്നെ വീട്ടിൽ എന്തോരം മിറ്റം. അതെ, അപ്പോൾ അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ളതാണ് ചൂലിന്. നല്ല ഇവർക്ക് നല്ല ബിസിനസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിലേക്കും വിടുന്നുണ്ടായിരിക്കും ചിലപ്പം. ഇവിടെ ഈ ചൂല് കയറ്റി വിടുന്ന പാർട്ടികളൊക്കെ ഇവിടുത്തുകാരൊന്നും അല്ല, യു പിക്കാരവർ. അതെ, ആ യു പിക്കാരാ, പണിക്കാരും എല്ലാവരും യു പിക്കാരാ എല്ലാവരും. അതെ, ആ ഇവിടെ ഉള്ളവരെ ലോക്കൽ ആൾക്കാരും ഉണ്ട്. ഇവിടെ ചൂല് കൊടുക്കും, അവർ തൂക്കി മേടിക്കും, എന്നിട്ട് അത് ഇവർ ഓരോ സൈസാക്കി തരം തിരിച്ച് വണ്ടിലാക്കി ഇവർ തന്നെ കയറ്റി വിടുക. എല്ലാവരും കിടന്ന് കുറേ നേരം ഉറങ്ങി. ഇപ്പോൾ ലോഡൊക്കെ കയറ്റി ഏകദേശം ഒരു മുക്കാൽ ഭാഗമായി. അതെ, മെയിൻ ഡ്രൈവർ ഏറ്റിട്ടുണ്ട് കേട്ടോ. ഉറക്കം കഴിഞ്ഞിട്ട് നേരെ മേക്കപ്പ് റൂമിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതെ, ചീപ്പ് ഒക്കെ എടുത്തുണ്ട്, എണീറ്റ് വന്നത് തന്നെ. ഉറങ്ങാൻ പോകുമ്പോൾ ഇതെല്ലാം എടുത്ത് തലവണക്കടി വെച്ചിട്ടാണോ കിടക്കുന്നത്? ചായേ, ചായ വല്ലതും പോയി കുടിക്കാം. ചായ വല്ലതും കുടിക്കാൻ പോവാം. ആ, ഇന്ന് കയറ്റി തരാൻ ഇച്ചിരി സമയം എടുക്കും തോന്നുന്നല്ലോ. ആ, ചെറുതെല്ലാം പോയി കഴിക്കാം. രാവിലെ 11 മണിക്കങ്ങാണ്ട് കഴിച്ചിട്ട് വന്നതല്ലേ. കഴിച്ചാ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഉറക്കം കഴിഞ്ഞതുകൊണ്ട് അതെ പെട്ടെന്ന് പറഞ്ഞു. ഇതുണ്ടോ 30 വണ്ടിലും കൂടെ ഇനി കയറ്റാനുള്ളൂ. നടന്നു പോലെ കയറൊക്കെ അവർ കെട്ടിത്തരും തോന്നുന്നു. ഇച്ചിരി നടക്കുന്ന നല്ല വ്യായാമാട്ടെ. ഒരു 1 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോയിട്ട് വരുമ്പോ 2 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും. രാവിലെ കാണണായിരുന്നു എന്തായാലും. കോഴി നടക്കുന്ന പോലെ, നമ്മുടെ വർമ്മയിൽ കൂടെ കോഴി നടക്കുന്ന പോലെ മയിലായിരുന്നു. ചോറിനൊക്കെ അസ്തമിക്കാറായി. അസ്തമയം പിന്നെ കാണുന്നുള്ളു, ഉദയം ഒന്നും കാണുന്നേ ഇല്ല കേട്ടോ. വീട്ടിൽ പോട്ടെ, ഉദയം കാണുന്നില്ല എന്നുള്ള പരാതി തീർത്തേക്കാം. അല്ല, അപ്പൊ അസ്തമയം കണ്ട് അന്നേരം കിടന്ന് ഉറങ്ങണം, എന്നാലേ ഉദയം കാണാൻ പറ്റത്തില്ലേ. നമ്മുടെ അവിടുത്തെ കാട്ടിലേ കപ്പ കൃഷി ഇവിടാന്ന് തോന്നുന്നു. ഇത് ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. കപ്പ അല്ലല്ലോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം കേരളത്തിലേക്കാണ് വരുന്നത് കൂടുതലും. വെറ്റക്കൊടി ഇതുണ്ടോ? വെറ്റ ഞാൻ ആദ്യം ഓർത്ത് കുരുമുളകാണ്.
കുരുമുളക് അല്ല. അപ്പൊ ഈ ഇതില്ലേ, ആ കാലയില് കൊടി കയറി വരും, അതിനു വേണ്ടി വെച്ചേക്കുന്ന. ഇതും വലുതാവുന്നല്ലേ, ഇച്ചിരി ഹൈറ്റിൽ പൊക്കം വെക്കും. അതിനൊരു പേര് പറഞ്ഞ ഞാൻ മറന്നുപോയി. നമ്മൾ ഇന്നാളെല്ലാം പോയ വഴിക്ക് ഈ സാധനം നിൽക്കുന്നുണ്ട്. ഇത് കാണുന്നുമില്ല, ഇതേ കാണുന്നുള്ളൂ. അപ്പൊ ഇതെന്നാന്ന് അറിയത്തില്ല. ഇറങ്ങി നോക്കാഞ്ഞോണ്ടേ ചുവട്ടിൽ എന്നാന്നറിയത്തില്ല. ഇതുണ്ടോ നനയ്ക്കാനേ ഉണ്ടോ? വെള്ളം നനച്ചു വിട്ടാ. നല്ലപോലെ വെള്ളമുണ്ട് ചുവട്ടിൽ കൂടെ കണ്ടോ. അപ്പൊ ഇത് വലിയ ഇലയാവും, മെറ്റയുടെ നല്ല വലിയ ഇലയാവെന്ന് പറഞ്ഞു. വണ്ടി എടുത്ത് സെൽഫി എടുത്തിട്ട് പോന്നാ. ആ താങ്ക് യു. നമ്മൾ അവരോട് ചോദിച്ചു, എന്നിട്ട് നമ്മള് ചായ കുടിക്കാൻ പോയെന്ന് അവര് പറഞ്ഞേ. അപ്പൊ എല്ലാ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛമ്മയായിട്ട് പോയതൊക്കെ കാണുന്നുണ്ടെന്ന്. വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ വണ്ടിയെ പോകുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാന്നാ പറഞ്ഞേ. അപ്പൊ നമ്മള് ഞാൻ വണ്ടിയെ പോകുന്ന കാര്യമാ പറഞ്ഞേ. ഓക്കെ താങ്ക് യു. പേരെന്താ? സുന്ദർരാജ്. സുന്ദർരാജ്. തിട്ടാൻ വേണ്ടി കൊണ്ടുവന്നാ. നമ്മള് ഡീസൽ അടിക്കുന്ന പോലെ. അതെ, അതൊരു ടീ കടയാന്ന് തോന്നുന്നു. നോക്കേ. ചായയില്ല, കാപ്പിയില്ല, ഒന്നുമില്ല. അയ്യോ, എന്നാ ഞാൻ അങ്ങോട്ട് ഒത്തിരി നടക്കണം. വിശന്നിട്ട് വയ്യാ. ഒരു ഓട്ടോയും കിട്ടുകയില്ല കേട്ടോ. നമുക്ക് ഓരോ ടൂ വീലർ വരുന്നതിന് കൈ കാണിച്ചിട്ട് ലിഫ്റ്റ് ചോദിച്ചാലോ. അതെ, മുന്നാടി വേറെ കട ഉണ്ടെന്നാ പറഞ്ഞേ. അവിടെ എല്ലാം ടീ എല്ലാം കിടക്കുന്നു. തമ്പി മട്ടൻ ആൻഡ് ചിക്കൻ സ്റ്റാൾ. കാര്യമില്ലല്ലോ ഇവിടെ, എല്ലാം മുടിച്ച്. അടുത്ത കട കണ്ടിട്ടുണ്ട്. അടുത്ത കടയെ, കടയിൽ വല്ല ദോശയും കഴിച്ചിട്ട് പോയി. നീ കഴിച്ചേക്കാം. ദോശ മതി. ദോശ പറഞ്ഞു, ദോശ പറഞ്ഞു. ചായ അപ്പുറം കിട്ടുള്ളൂ പറഞ്ഞു. ഇവിടെ എല്ലാം അങ്ങനെയാണോ? ദോശ ഒരു കടയിലും അടുത്ത കടയിൽ ചായ. ചായ വേറെയാ. മൂന്ന് പേര് ചായയും ദോശയും കഴിക്കാൻ വന്നാ പൈസ എടുക്കാതെ. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ആ കടയിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. കടയിലും ഗൂഗിൾ പേ ഇല്ല, ഇതേ ഇവിടെ ഒന്നും ഇല്ല. ഇതെ വണ്ടി ലോഡ് കയറ്റി കഴിഞ്ഞാണ്ടേ എട്ടാൻ വേണ്ടി. എന്നാ നീ ഞങ്ങൾ മേടിച്ചോണ്ട് നേക്കാം. ഞങ്ങൾ പാഴ്സൽ മേടിച്ചോണ്ട് വരാം. പുള്ളിയുടെ പൈസ ഉണ്ടോ ചോദിച്ചു? അപ്പൊ പൈസ ദോശോ ഓ പേഴ്സ് ഗാഡി മേം ബോൽഗയാ. എന്നാ അവിടെ ഞങ്ങൾ താക്കോലുണ്ടല്ലോ. താക്കോൽ എന്നപ്പോ നമുക്ക് പുള്ളിയുടെയിലും പൈസ ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ചായയെ അവരുടെ ഇവിടെ കയറ്റി വിട്ടു. അല്ല, ഇവിടെ ഒരു ഓട്ടോ പോലും ഇല്ല. ഒന്ന് ഓട്ടോ വിളിച്ച്. ഓട്ടോ കുറവാ, അപ്പുറം എങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ എല്ലാവർക്കും ടൂ വീലർ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഓട്ടോക്കൊക്കെ ഓട്ടം കുറവാ. നടക്കാന്ന. ആ അപ്പം അവര് പോയി കയറൊക്കെ കെട്ടിട്ടാ. നേരത്തെ നമുക്ക് എല്ലാം കഴിച്ചിട്ട് ചായക്ക് പാഴ്സൽ മേടിച്ചോണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഗൂഗിൾ പേ ഉള്ള ഹോട്ടലിൽ തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വാഴനാര കൊടി കെട്ടാനുള്ളതോ? ഞാൻ ആദ്യം ഓർത്തായണ്ട് വിറകും പോലെ അടുക്കി വെച്ചേക്കുന്നുണ്ടപ്പോഴേ. നാരാന്ന് തോന്നേ ഇല്ലല്ലേ ഇത് കണ്ടാലേ. എല്ലാ സാധനത്തിനും ഉപയോഗമുണ്ട്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഇത് കാണുന്ന കേട്ടോ. മരത്താൽ എന്ത് കിളികളാന്ന് വൈകുന്നേരം അലപ്പ് കാരണം ഇവിടെ നിൽക്കത്തില്ല. നമ്മളെ അവിടെ വള്ളി മേടിച്ച് കൊടി കെട്ടുന്നുണ്ടോ? വാഴനാര് വെച്ച് ഇവിടെ കൊടി കെട്ടും. ഏത് സാധനം ഇവിടെ ഉപയോഗിക്കും കേട്ടോ. ബൈക്കിന് കൊണ്ടുവന്നാ. അവിടെ ഒരു കട കാണുന്നുണ്ട്, വെജിറ്റേറിയൻ. ഗൂഗിൾ പേ കാണും. എന്നാ അവിടോട്ട് കയറാം. അതെ, വാഴയിലക്കകത്ത് ഇഡലിയും കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ അവിടെ ഈ വാഴനാരോ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉപയോഗിക്കായിരുന്നു കൊടി കെട്ടാനൊക്കെ. ആ ഉപയോഗിക്കായിരുന്നു. ഇപ്പൊ കയറ് മേടിച്ചു കെട്ടും. ഇപ്പൊ എല്ലാരും അതെ, കയറ് മേടിച്ചു കെട്ടും. സാമ്പാറും ചട്നി. എന്നാണെങ്കിലും കുറെ നേരം നടന്നിട്ട് ഗൂഗിൾ പേ ഉള്ള ഒരു കട കണ്ടു. ഞങ്ങൾ ഇഡലിയൊക്കെ കഴിച്ച് ചായക്കുള്ള ഇഡലിയൊക്കെ പാഴ്സല് മേടിച്ചു. അപ്പം 110 രൂപയായി. സന്ധ്യയായപ്പോഴേ ഇവിടുത്തെ തിരക്ക് കണ്ടോ. ബൈക്കും സ്കൂട്ടറും ഉള്ളൂ, സൈക്കിളും. മുമ്പേ എന്തോരോ വാഴനാരുണ്ടായിരുന്നു ഇവിടെ. ഇതുകൊണ്ട് ഓരോരുത്തരും വന്ന് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? അതെ, രണ്ട് കെട്ടായാലും മേടിച്ചോണ്ട് വന്നു. വാഴ ഇഷ്ടംപോലെ കൃഷിയുള്ളതുകൊണ്ട്. ആ അതെ, ഇവിടെ ഇവിടെ എല്ലാം അങ്ങനെ. ഇപ്പം നമ്മൾ അവിടെ കണ്ടില്ലേ, ഇപ്പം ചൂലുണ്ടാക്കുന്ന തന്നെ. ആ അതെ, അവിടെ ഓരോരുത്തരും ഉണ്ട് ഇങ്ങനെ. കിലോയ്ക്ക് 45 രൂപ തൊട്ട് 50 രൂപ വരെ വിലയുണ്ട്. ഒരു കിലോയ്ക്ക് നല്ലതല്ലേ.
അല്ലെ, ഒരു സാധനം വേസ്റ്റായിട്ട് പോകുന്നില്ല. തെങ്ങിന്റെ ഒരു സാധനം വേസ്റ്റ് ആവുന്നില്ല, അതുപോലെ തന്നെ വാഴയുടെ അതുപോലെ തന്നെ. നമ്മള് തിരിച്ച് വണ്ടിയുടെ അടുത്ത് വന്നു. അപ്പൊ അതെ, പടുതായൊക്കെ കിട്ടു. തിരിച്ചു വന്നത് എങ്ങനെയാന്നു? അതെ, തിരിച്ചു വന്നത് നമ്മളൊരു ഓട്ടോ വിളിക്കാനായിട്ട് ഒരാളോട് ചോദിച്ചു. ഒരണ്ണനോട് ചുമ്മാ എന്ന് ചോദിച്ചോളൂ, ഇവിടെ ഓട്ടോ കിട്ടുമെന്ന്. അവിടെ ഓട്ടോ ഇല്ല, പുറച്ചപ്പുറം പോയാലേ ഉള്ളൂ. പുള്ളി അന്നേരം തന്നെ പുള്ളിയുടെ മകനാന്ന് തോന്നുന്നു, ഒരാൾ ബൈക്ക് കൊണ്ട് അവിടെ വന്നു, അവനോട് വണ്ടി എടുത്തോണ്ടിങ്ങി വരാൻ പറഞ്ഞു. ആദ്യം ആളെ കണ്ടില്ല, നമുക്ക് എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞു. ഓട്ടോക്കാരനെ അറിയാം, ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ല. പോയ പയ്യൻ വന്നു, ആ ബൈക്ക് ഇത് ഇന്ന സ്ഥലത്ത് ഇവരെ കൊണ്ടുവിടാൻ പറഞ്ഞു. ചുമ്മാ നമ്മൾ എന്ന് ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആ ബൈക്കിലെ പയ്യൻ വന്ന് അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുപോയിട്ടു. അതാണ് അപ്പം വന്നപ്പോഴത്തേനും നമ്മുടെ കോയ പടുതാക്കിയിട്ട് കെട്ടാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു. ഇവർക്ക് ഇവരാളെല്ലാം ഉണ്ട്, എല്ലാവരും താഴെ നിന്ന് വലിക്കുന്നേ ഉള്ളൂ. പടുത ഇടാൻ കൂടി, പടുത ഇടാനൊക്കെ കൂടി, അവർക്ക് അത്ര കെട്ടാൻ അത്ര ഒരു ഐഡിയയും ഇല്ല. ചെന്ന് മേൻഡവരോട് കൂടി വലിച്ചു കൊടുക്ക്. ആ വലിക്കാൻ താഴെ ആളുണ്ട് കേട്ടോ. താഴെ വലിക്കാൻ എത്ര പേരാ നിൽക്കുന്നത്? ഇനി ഞാൻ അവരുടെ ചെന്ന് വലിക്കണോ? അത്രേ ഉള്ളൂ അവരെ. അവരതാ ഇത് അട്ടിവെച്ചത് ശാക്കലം വെളിയിലോട്ടുണ്ട്. ടോളിലൊക്കെ ചെല്ലുമ്പോ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു പോവാ. ഈ ചൂലിലേ കളറൊക്കെ കിട്ടാനായിട്ട് സൾഫർ ഇട്ട് പോയിക്കുന്നുണ്ട്. നമ്മള് കയറ് അവിടെ പോയിക്കുന്ന കണ്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാല്. അതെനിക്ക് മനസ്സിലായി. നമ്മളിവിടെ കുറെ നേരം ഇവിടെ നിന്നപ്പോഴേ ഭയങ്കര ഒരു സ്മെല്ലും നമുക്ക് ഭയങ്കര ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും. അതെനിക്ക് അന്നേരത്താ തോന്നിയത്. അപ്പൊ ഇവരോട് ചോദിച്ചപ്പോ ശരിയാ. പിന്നെ ചൂലിനൊരു പൊടിയുണ്ട്. ആ പൊടിയെക്കാട്ടിലും ഇതിന്റെ സ്മെല്ലാ വരുന്നത്. അതാ ഈ പടുതായിട്ടെല്ലാം മൂടിയിട്ടേക്കുന്നത്. സൾഫർ ഇതിനകത്ത് വെച്ചിട്ട് നമ്മുടെ ലോഡൊക്കെ കയറ്റി പടുതാക്കി കയറൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. കെട്ടി തീരാറായി. അതെ, രാവിലെ നമ്മളിവിടെ വന്നതാ. രാവിലെ വന്നാ ഞാൻ ഓർത്ത്. ഇവരുടെ ലോഡ് കയറ്റി കണ്ടപ്പോ ഇന്ന് പാതിരാത്രി ആവുന്ന ഓർത്ത്. എന്നാലും പെട്ടെന്ന് തന്നെ ആയി കേട്ടോ. അതെ, ബില്ലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട ബില്ല് മേടിച്ചോ. നമുക്ക് രണ്ടിടത്തല്ലേ ഇറക്കണ്ടേ? രണ്ട് സ്ഥലം ഇറക്കണ്ടേ? രണ്ട് സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്, എഴുതി മേടിച്ചിട്ടുണ്ട് അല്ലേ? മാറിപ്പോണ്ടല്ലോ. അതെ, അതെ. നമ്മുടെ ലോഡൊക്കെ റെഡിയായി, പടുതായൊക്കെ ഇട്ട് കെട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേബ്രിഡ്ജിലേക്ക് ഒന്നുകൂടെ പോകണം തൂക്ക് നോക്കാനായിട്ട്. തൂക്ക് നോക്കിട്ട് പോയാൽ മതി, ബില്ലും കിട്ടിയല്ലോ. ആ അപ്പൊ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ചൂല് ലോഡുമായിട്ട് നമ്മുടെ യാത്ര തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് ഒന്നുകൂടെ വേബ്രിഡ്ജിൽ പോകണ്ടേ? ആ വേബ്രിഡ്ജ് അടച്ചു പോയെന്ന്. അപ്പം വേറെ എവിടെയെങ്കിലും തൂക്കിയാ മതി, കാലി തൂക്കിച്ചിട്ടുണ്ടല്ലോ. അപ്പം കുളിച്ചെല്ലാം ഫ്രഷായി, നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവിടെ. അത് നല്ല വെള്ളവും. ആ നല്ല വെള്ളമായിരുന്നു, അതല്ലേ ഭയങ്കര ആവി എടുക്കുമായിരുന്നു. കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഒരിതായി. അപ്പോഴേ ഇനി നമുക്ക് ഏതെങ്കിലും ബേബ്രിഡ്ജിൽ പോകുന്ന വഴിക്ക് തൂക്കിയാൽ മതി. അപ്പം രണ്ട് സ്ഥലമാണ് നമ്മുടെ ലോഡ് ഇറക്കേണ്ടത്. മെയിൻ ഡ്രൈവറും സെക്കൻഡ് ഡ്രൈവറും ഒക്കെ ഓർത്തോണം കേട്ടോ. എവിടാ നമുക്ക് ലോഡ് ഇറക്കണ്ടേ? എങ്കിലും ഒത്തിരി താമസിക്കാതെ പ്രതീക്ഷയിലും നേരത്തെ ലോഡ് കയറ്റി കിട്ടി. ലോഡ് കയറ്റിയും കിട്ടി, ബില്ലും കിട്ടി, എല്ലാം പെട്ടെന്നായി. അപ്പം നമ്മൾ വന്ന് മെയിൻ റോഡിൽ ഇറങ്ങി. ഇനി നമുക്ക് NH 44 കയറണം. അപ്പോഴേ നമുക്ക് ലോഡ് ഇറക്കേണ്ടത് ഈ പ്രാവശ്യം പാകിസ്ഥാൻ ബോർഡറിന്റെ ഏകദേശം അടുത്താണ്. രണ്ടടുത്തായിട്ട് ഇറക്കണം. രണ്ടും ആ ബോർഡറിന്റെ സൈഡിൽ കൂടെ തന്നെയാ. അതെ, പാകിസ്ഥാനിലൊന്ന് കാലു കുത്തിയാലോ. അതെ, വേണോ? കഴിഞ്ഞിട്ടപ്പോ രണ്ട് സ്ഥലത്ത് ഞങ്ങള് രണ്ട് രാജ്യത്ത് പോയി കാലം കുത്തി. ഇനിയിപ്പൊ നിനക്ക് കാലം കുത്താനും പാകിസ്ഥാനിലാണോ യോഗം എന്ന് അറിയത്തില്ല. പാകിസ്ഥാനിലൂടെ പോയിട്ട് വരാം. അതെ അതെ. അപ്പൊ രാജസ്ഥാനിലെ ഗർസാനയിലും പിന്നെ ശ്രീ ഗംഗാനഗറിലും നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. അതെ, നമ്മള് NH 44 വന്നു. അപ്പൊ അങ്ങനെ നമ്മള് കന്യാകുമാരി ശ്രീനഗർ നാഷണൽ ഹൈവേയിലേക്ക് കയറി. അപ്പൊ ഇനി സേലം, കൃഷ്ണഗിരി, ഒസൂര്, ബാംഗ്ലൂര് അങ്ങനെയാണ് നമ്മള് പോകുന്നത്. നമ്മളെ കുമളിയഴി വന്ന് ദിണ്ടിക്കല്ല് വന്നിട്ട് നമ്മൾ തിരുച്ചങ്കോട് വരുമ്പോഴേ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങിപ്പോവും. ഈ വഴി നേരെ പരമതി എന്ന് പറഞ്ഞ സ്ഥലമാ. അവിടെ ചെന്നിട്ട് അതെ 34 കിലോമീറ്റർ ഉള്ളു, 32 കിലോമീറ്റർ ഉള്ളു തിരുച്ചങ്കോടിന്. അപ്പൊ ചിലപ്പോ നമ്മള് ജെയ്സൊക്കെ എടുത്ത് ഇതിലേ ആയിരുന്നു വരുന്നേ, വണ്ടി പണിയാനൊക്കെ ആ വഴിക്ക് വരുന്നത്. ഇത് ഇന്ന് ഇവിടെ പോകുന്നവരായിരിക്കല്ല, അത് കഴിഞ്ഞ രാത്രിക്ക് വെളുപ്പിനൊക്കെ പോകാനായിരിക്കും. ഇതേ രണ്ടു വണ്ടിയുണ്ട്. അകലേന്ന് കാണുമ്പം വലിയ നീളം ഉണ്ടെന്ന് തോന്നുകയല്ലേ. ഇത് കണ്ടോ, അടുത്ത് വരുമ്പോഴേ അതിന്റെ അറിയത്തുള്ളൂ നീളം ഉണ്ട്, അതിന് നല്ല വീതിയുണ്ട്.
നമ്മുടെ കോ ഉറങ്ങാൻ കിടന്നു കേട്ടോ. കോയെ ശാലം കഴിയുമ്പോൾ വിളിക്കാം. കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് വെളുപ്പിനെ നമുക്ക് എവിടെയെങ്കിലും നിർത്തി കുറച്ച് നേരം കൂടെ ഉറങ്ങാം. ഇനി ഡീസൽ അടിക്കണ്ടേ? ഡീസൽ കുറച്ച് അടിക്കണം, കർണാടകയിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് അടിക്കണം. എവിടുന്ന അടിക്കുന്നത്? അവിടെ ഒരു ബി പി സി എല്ലിന്റെ പമ്പ് കാണുന്നുണ്ട്, അവിടുന്ന് അടിച്ചേക്കാം. തമിഴ്നാട് പോൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ പെട്രോൾ പമ്പ് കേട്ടോ. ഇവിടെ ലോറി ഓണേഴ്സിന് അസോസിയേഷൻ്റെ പമ്പുണ്ട്, റിഗ് വണ്ടി ഇല്ലേ അതായത് കൊഴൽക്കണ്ട വണ്ടി അവരുടെ അസോസിയേഷന് പമ്പുണ്ട്, അങ്ങനെ മിക്കവാറും ഒത്തിരി അസോസിയേഷനുകൾക്കെല്ലാം പമ്പുകളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ. 100 ലിറ്റർ അടിക്കാവേ. വില 94.95. 100 ലിറ്റർ മതിയല്ലോ അല്ലേ? 100 മതി. കർണാടകയിലോട്ട് കേരളത്തിനെക്കാട്ടി വില കുറവാണ് കേട്ടോ, 96 ചില്ലറ കേരളത്തിൽ, ഇവിടെ 94.95. ടോളി ചെന്നാലേ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണമായിരിക്കും, നടുക്കൂടെ ചെന്നാൽ ചിലപ്പോൾ ഇത് രണ്ട് സൈഡും ഇങ്ങനെ ഇരിക്കും. ആ സൈഡ് ഇച്ചിരി തള്ളിയാണ് നിൽക്കുന്നത്, അപ്പം ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാൽ മതി. അല്ല അതിലേം പോവും, പിന്നെ എന്നാ വെച്ചാൽ ഇങ്ങനെ വീതിക്ക് ഇരിക്കുന്നോണ്ടേ എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ ആയിരുന്നു വേണം പോവാൻ. പറഞ്ഞു തീരുന്നതിന് ഇപ്പം ടോളായിരുന്നു, ടോൾ കാണും. ഇപ്പം ഇനി അടുത്ത നാമക്കല്ല് സേലം റൂട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ. ഈ വഴി നമ്മൾ അധികം അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഏറ്റവും ലെഫ്റ്റ് സൈഡ് ആ ഇതിലേ പോട്ടെ, ഇതാകുമ്പോൾ കുഴപ്പമില്ല കണ്ടില്ലേ, അതിലേ പോകുമ്പോഴേ ചിലപ്പോൾ ഈ രണ്ട് സൈഡും ആ ക്യാബിനുള്ളതുകൊണ്ടേ ചെറു ലെഫ്റ്റിലോട്ട് നിന്നു കേട്ടോ, വല സൈഡിലേക്കാണ് ശകലം തള്ളി നിൽക്കുന്നത്. ഇവിടെ 660 രൂപയാ, 410 ബസ്സിനും സാധാ ലോറിക്കും ഒക്കെയാ. ഇതിലേ വന്നോണ്ടേ കുഴപ്പമില്ലല്ലോ. അതെ നല്ലൊരു കാഴ്ച അല്ലേ. അതിന്റെ അടുത്തോടെ ലോറിയൊക്കെ പോയിട്ടെ, ലോറിയൊക്കെ ഇച്ചിരി ഉള്ളു. സേലം 60 കിലോമീറ്റർ കേട്ടോ. കാറ്റാടി വണ്ടികൾ ഒരുപാട് ഇറപ്പുണ്ട്, ഇതേ താഴെ സർവീസ് റോഡിൽ ഇറക്കിയിട്ടുണ്ട് വണ്ടികൾ, കുറച്ച് കോഴികളാ. സേലം 60, ധർമ്മം 120, ഒസൂർ 219, ബാംഗ്ലൂർ 260. നേരെ പോയാ 144 ഒറ്റ ഹൈവേ. ബാംഗ്ലൂരിൽ നിന്ന് നമ്മള് പിന്നെ മാറണം, ബാംഗ്ലൂർ വരെ ഈ ഒരൊറ്റ ഹൈവേയാ. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നമ്മള് ബോംബെ റൂട്ട് കയറണം, തുംകൂർ റോഡിൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെ ഹോസ്കോട്ട് അങ്ങനെ പോകണം. അതുവഴി പോയിട്ട് ഒത്തിരി നാളായില്ല നമ്മളിപ്പോൾ. ഹോസ്പേട്ടാ കേട്ടോ, ഹോസ്പേട്ട ഹോസ്പേട്ട വഴി നമ്മൾ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ട്. ആ ഒരു വർഷത്തിന് മേളിലായി. ആ നമ്മൾ നാമക്കല്ലൊക്കെ കഴിയാറായി, അവിടെ എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഓടിക്കാം, ഓടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നോക്കിക്കോ, നിർത്തിയേക്കാം. ആ എവിടെയെങ്കിലും ഇടയിലെടുത്ത് നിർത്തിക്കോ. ഇനി ഫുഡ് കഴിക്കുന്നുണ്ടോ? കുഞ്ഞു തന്നെ കഴിക്കാനാ, പോലെ രാവിലെ അങ്ങനെ കഴിക്കാം. നാമക്കല്ലെന്ന് പറയുന്നേ ലോറികളുടെ കേന്ദ്രമാണ്, ഒരുപാട് വണ്ടികളുണ്ട് നാമക്കല്ലിൽ. പിന്നെ പണ്ട് ഉള്ള അത്ര ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, ഇതൊക്കെ കാറ് വണ്ടികളൊക്കെയാണ്, ഒന്നെങ്കിൽ ഇവിടെ കിടന്നുറങ്ങുന്നതൊക്കെ ആയിരിക്കും. നമുക്ക് തൂക്കാനും പറ്റിയില്ല ബ്രിഡ്ജ് കാണാത്തതുകൊണ്ട്. കാറ്റാടി വണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ, തമിഴ്നാട്ടിൽ ഒത്തിരി കാറ്റാടികളുണ്ട് താനും. തമിഴ്നാട്ടിലെ കാറ്റാടിപ്പാടങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കാറ്റാടികൾ നമ്മളിപ്പോൾ തന്നെ കണ്ടത്. അതുകൊണ്ട് നല്ല സുഖല്ലേ, ഇരുത്തുമില്ല, അതുകൊണ്ട് ടയറിനൊന്നും കുഴപ്പമില്ല, നിറച്ച് ഡീസൽ മൈലേജ് ഒക്കെ കിട്ടും, വണ്ടി പെട്ടെന്ന് ഓടിയെത്തും. എന്തെല്ലാം ഗുണങ്ങളാന്ന് നോക്കി. അതെ അതെ. പിന്നെ ആ പാടം ഇച്ചിരി സൈഡിലേക്ക് ഇച്ചിരി തള്ളി നിൽപ്പുണ്ട്, അത് ശ്രദ്ധിച്ച് ഓടിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ കടയൊക്കെ കാണുന്നുണ്ട്, ഇവിടെ നിർത്തിയാലോ. ഇവിടെ നിർത്താം, പിന്നെ ചായ പ്രായ വിളിച്ചേപ്പിക്കാം. ഇനി കഴിക്കാനൊന്നും വേണ്ടല്ലോ, ഇനി കഴിക്കാനൊന്നും വേണ്ട, ചായ പ്രായ വിളിച്ചേപ്പിച്ചോ, എന്നിട്ട് കിടന്നേക്കാം, ഉറക്കം വരുന്നു. നമുക്കിനി നാളെ രാജസ്ഥാൻ യാത്രയുടെ നമ്മുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.